താങ്കൾ യു ഡി എഫിൻ്റെ കാലത്ത് ചീഫ് വിപ്പ് ആയത് ലീഗ് ചോദിച്ചിരുന്ന ഒരു ഇതായിരുന്നു ചീഫ് വിപ്പ്. അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നീട് അവർക്ക് അഞ്ചാം മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി. ഞാനല്ലേ കൊടുപ്പിച്ചത്, അതായത് പറയാം. അത് പക്ഷേ അതും ലീഗിനെ ഒരു പിന്നീട് വലിയ രീതിയിൽ ചർച്ച ചെയ്തപ്പം അത് അവർക്ക് ഒരു ന്യൂനപക്ഷ പ്രീണനം എന്നുള്ളത് വീണ്ടും ആവർത്തിക്കുന്ന രീതിയിലേക്ക് വരികയും ചെയ്തില്ല. ഇല്ല, അതായത് എന്നെ മന്ത്രിയാക്കണമെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലി എല്ലാവരും പറഞ്ഞു. കുഞ്ഞാലി വളരെ സ്ട്രോങ് ആയിരുന്നു. പക്ഷേ എൻ്റെ നേതാക്കന്മാരായിട്ടുള്ളത് മാണി ജോസഫ്, അവർ രണ്ടും കൂടെ കൂടി കിട്ടി തീരുമാനിച്ചു രണ്ട് മന്ത്രി മതി. താങ്കൾ മന്ത്രി ആകരുന്നൊരാഗ്രഹം അവർക്കുണ്ട്? വളരെ നിർബന്ധമായി രണ്ടുപേർക്കും, അത് ജോസഫിന് മാണിക്ക് ഒരേ നിർബന്ധമായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പം പാർട്ടിക്ക് അത് വഴക്കുണ്ടാക്കണ്ട, എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട. അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറാക്കാൻ നോക്കി. ഡെപ്യൂട്ടി സ്പീക്കറാണ് എളുപ്പമുള്ളത്, മിണ്ടാതെ മൂലയിൽ ഇരുന്നു ഒരു തവണ സംസാരിക്കാം, എനിക്കതിന് സൗകര്യമില്ല. അപ്പോൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഈ മന്ത്രിമാർ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് നിയമസഭ ചേരാൻ പോവാ. നിയമസഭ ചേരുന്നതിൻ്റെ തലേ ദിവസം എന്നെ വിളിച്ചു കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇറേ ദിവസം ഗസ്റ്റ് ഹൗസ് ചെന്ന് ഞാൻ നമ്മുടെ തൈക്കാണ്. അപ്പോൾ ഈ നേതാക്കന്മാരെല്ലാവരും ഉണ്ട്, മാണി ജോസഫ് എല്ലാവരും ഉണ്ട്, കോൺഗ്രസിൻ്റെ ആളുകൾ മുഴുവനുണ്ട്, ലീഗിൻ്റെ ആളുകൾ മുഴുവനുണ്ട്. അവരെല്ലാവരും പറഞ്ഞ് ഞങ്ങൾ വിളിച്ചത് വെറുതെ ഇല്ല, ഏറെ 72 എം എൽ എമാരുള്ള ആകെ ഞാൻ വിട്ടാൽ പോയി, ഗവൺമെൻറ് ഇല്ല, അവരെ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ച് കാണും. വേറൊരു മന്ത്രിയാകാൻ പറ്റാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടിയേ പറ്റുള്ളൂ, അതുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ ആകണം എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് സൗകര്യമില്ല, എന്നെ ആക്കാൻ നോക്കണ്ട, ഞാൻ നിങ്ങളെ ഗവൺമെൻറ്റിനെ കളയാനില്ല, ഗവൺമെൻറ്റിന് വേണ്ടി മരിച്ചു നിൽക്കാൻ പോവാണ്, ഒരു സംശയം വേണ്ട, എനിക്കൊരു സ്ഥാനം വേണ്ട. അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഒത്തിരി നേരം ഒരു മണിക്കൂറായി വെള്ളം തറക്കം നടന്നുകൊണ്ടിരിക്കുമ്പം നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, താങ്കൾ വിളിക്കുന്നു. ഞാൻ കൊടുക്കണ്ട, താങ്കൾ എന്നാ പറഞ്ഞു? താങ്കൾ പറഞ്ഞ് ഞങ്ങൾക്ക് ലീഗിൽ വെച്ചിരിക്കുന്ന ചീഫ് വിപ്പ് സാധനം പി സി ഒന്ന് കൊടുക്കാൻ താങ്കൾ വിളിച്ച് പറഞ്ഞു. ഈ താങ്കളുമായിട്ട് നല്ല ബന്ധമാണ്, ശരി വയ്യോ. അപ്പം ഞാൻ കിടന്ന് വിഷമിച്ചു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ് തർക്കമില്ല പി സി, താങ്കൾ പറഞ്ഞു ഞങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല, ജോറി ചോദിച്ച് പി സി ചീഫ് വിപ്പ് ആകണം എന്ന് നോക്കി. കുഞ്ഞാലിക്കുട്ടി ചോദിച്ചാൽ പറയോ അത് ശരി എന്ന് പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞ ഞാൻ ചീഫ് വിപ്പായി. ചീഫ് വിപ്പായി കഴിയുമ്പോൾ ഞാൻ നോക്കിയപ്പം ചീഫ് വിപ്പ് സ്ഥാനത്ത് വെച്ചിരുന്ന മഞ്ഞളാംകുഴി അലിയ, അലിയെ ലീഗിൽ കൊണ്ടുപോകുന്നതിൽ സഹായിച്ച ആളാണ് ഞാൻ. ഞങ്ങൾ ഒരുമിച്ച തീരുമാനമെടുത്ത മുഴുവൻ ആ ഞാൻ കാരണം അത് പോയല്ലോ എന്നുള്ളത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അധികം താമസിച്ച് അതിനെ നിയമസഭയ്ക്കകത്ത് വഴക്കായി, താങ്കളെ കാണാൻ പോയി, നമ്മുടെ പാർട്ടിക്കകത്ത് മുന്നണിക്കകത്ത് ഞാൻ ചർച്ച ചെയ്തു, അവസാനം അഞ്ചാം മന്ത്രിസ്ഥാനം ലീഗ് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അഞ്ചാം.